ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും സുപ്രധാന ചർച്ചാ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം ദൈവത്തിൻ്റെ സൃഷ്ടിയായി പ്രപഞ്ചത്തെ കാണുമ്പോൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ആവശ്യമാണ് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് ബൈബിളിൽ വായിക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് യോഗവയാവുന്ന ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ഏറ്റവും ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ അവിടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിയതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ പാർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാതെ ജീവിക്കാൻ തക്കവണ്ണം പ്രകൃതിയുടെ സംരക്ഷണം ആവശ്യമുണ്ട് ആർത്തിയുള്ള മനുഷ്യൻ എപ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു ഭൂമി ഇനിയും അനന്തര തലമുറയ്ക്ക് ആവാസയോഗ്യമായി തന്നെ നിൽക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരും ശ്രമിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രകൃതി സംരക്ഷണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് മനുഷ്യവാസത്തിന് അനുയോജ്യമായ വിധത്തിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ വലിയ ഒരു ചുമതലയായിട്ട് പരിഗണിക്കണം നമ്മുടെ എല്ലാ ഇടവകകളും പരിസ്ഥിതി കേന്ദ്രീകൃത ഇടവകകളായിട്ട് തീരണം എന്നാണ് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത് ഇത് ആധുനിക കാലഘട്ടത്തിൽ ഒരു വലിയ ചിന്താവിഷയമാണ് കാരണം ആർത്തിയോടെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അത് മനുഷ്യവാസം അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിൽ തന്നെ വലിയ അപകടമായിട്ട് തീരുന്നുണ്ട് അപ്രകാരമല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മനുഷ്യന് സമാധാനപൂർവ്വം ജീവിക്കാൻ തക്കവണ്ണം പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള നാശവും സംഭവിക്കാത്ത വിധത്തിൽ നാം ഓരോരുത്തരും അതിന് ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുന്നു ഉപസംഹരിക്കുന്നു